ഹലോ കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. ദാ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കാറുണ്ട്. ഈ പ്ലം കേക്കിലൊരല്പം ഓറഞ്ച് വിളയിച്ചതും കൂടി ചേർത്ത് തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും കയ്പില്ലാതെ നമുക്ക് എങ്ങനെ ഓറഞ്ച് വീട്ടിൽ വിളയിച്ചെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ഓറഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3 കിലോ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഓറഞ്ച് വിളയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഒന്ന് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഒന്നുകിൽ ഒരു പീലർ ഉപയോഗിച്ചിട്ടൊന്ന് പീൽ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്ത് തന്നെയായാലും നമ്മൾ ഇത് തൊലി പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ വെള്ളഭാഗം മാക്സിമം ഇതിനകത്ത് ഈ തൊലിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തൊലി, ഈ വെള്ളത്തൊലിയാണ് ഈ ഓറഞ്ചിന് കയ്പ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ വെള്ളത്തൊലി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിത് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. ഒരു 3 മിനിറ്റ് തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ ഒരു 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് തിളപ്പിക്കുക. വെള്ളം ചരിച്ച് ഇളയുക, വീണ്ടും വെള്ളം ഒഴിക്കുക, ഒരു 3 മിനിറ്റ് തിളപ്പിക്കുക, വെള്ളം ചരിച്ചില്ല. അങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ആ ഒരു സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കണം. ആ 10 മിനിറ്റ് തിളപ്പിക്കുന്നത് ഈ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 10 മിനിറ്റ് തിളപ്പിക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മളൊരു അരിപ്പയിൽ കൂടി അത് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം ചരിച്ച് കളയണം. എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി തണുക്കുമ്പോഴേക്ക് നമ്മളതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതാ ഇവിടെ ഓറഞ്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളമെല്ലാം വറുത്ത് കളഞ്ഞിട്ട് ആ തൊലി ഒന്ന് തണുത്തപ്പോൾ ഞാനൊരു കത്രിക ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തു. നമുക്കിതൊന്നൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കയ്പൊന്നും കാണത്തില്ല. അപ്പോൾ ഇനി നമ്മളിതിനെ പഞ്ചസാര പാനിയിൽ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര അലിഞ്ഞു വരണം. അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് ഒരു ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളൊരു ചെറിയ തീയിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ പഞ്ചസാര പാനി മുഴുവനും ഈ ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് അബ്സോർബ് ആയിക്കോളും. അപ്പം നമുക്ക് രണ്ട് രൂപത്തിൽ ഇതിനെ ഈ ഓറഞ്ച് വിളയിച്ചെടുക്കാൻ പറ്റും. ഒന്നുകിൽ ഒരു നനവുള്ള രൂപത്തിൽ അങ്ങനെയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിതൊരു വെറ്റായിട്ട് ആണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ഇതുപോലെ നിങ്ങൾ വറ്റിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര പാനി വളരെ തിക്കാവുന്നതിന് മുന്നേ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റണം. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം വറ്റിച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുപ്പിൽ നിന്ന് മാറ്റി കംപ്ലീറ്റ് തണുക്കണം. തണുക്കുമ്പോൾ നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഞാൻ വിളയിച്ചെടുത്ത ഓറഞ്ചിൻ്റെ തൊലിയാണിത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒട്ടും കയ്പില്ലാതെയാണ് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ പ്ലം കേക്കിന് നമ്മൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് വിളയിച്ചത് ചേർത്താൽ മതിയാകും.
അപ്പോൾ ഇനി പ്ലം കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ വിളയിച്ചെടുത്ത ഓറഞ്ചിൻ്റെ തൊലി കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോമേ കാണുന്നവരേക്കും ബൈ ബൈ.